നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കുണ്ടറ പടപ്പക്കരയിൽ വീട്ടിനുള്ളിൽ വീട്ടമ്മയെ മരിച്ച നിലയിലും ഇവരുടെ അച്ഛനെ തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ നിലയിലും കണ്ടെത്തി സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം പുഷ്പവിലാസത്തിൽ പുഷ്പലതയാണ് മരിച്ചത് പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയെ തലയ്ക്ക് ഗുരുതരമായ പരുക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പുഷ്പലതയുടെ മകൻ അഖിലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പുഷ്പലതയുടെ വീടിന് സമീപം താമസിക്കുന്ന ബന്ധുവാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ വീടിനുള്ളിൽ ഇരുവരെയും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് പുഷ്പലതയുടെ മകൾ അഖില കേരളത്തിന് പുറത്താണ് പഠിക്കുന്നത് രാവിലെ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല സംശയം തോന്നിയ മകൾ സമീപത്തെ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തലേണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് പുഷ്പലതയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കരുതുന്നു തലയ്ക്ക് മുറിവേറ്റ് ചോര വാർന്ന നിലയിലായിരുന്ന ആന്റണി അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലാണ് പുഷ്പലതയുടെ മകൻ അഖിൽ ലഹരിക്കടിമയായിരുന്നുവെന്നും കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരുന്നുവെന്നുമാണ് വിവരം മകന്റെ ആക്രമണത്തിൽ സഹി ഇവർ കുണ്ട്ര പോലീസിൽ പലതവണ പരാതി നൽകിയിരുന്നു വെള്ളിയാഴ്ചയും പുഷ്പലത പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി നൽകി പോലീസ് എത്തി അഖിലിനെ താക്കീത് ചെയ്തു വിട്ടയച്ചെന്നും പറയുന്നു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും